നമസ്കാരം ഒ അബ്ദുള്ള എന്ന മാധ്യമ പ്രവർത്തകനെ ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കെല്ലാം അറിയാമായിരിക്കും ഒരു കാലത്ത് അയാൾ നിഷ്പക്ഷതയുടെ മൂടുപടം അണിഞ്ഞ് നിഷ്പക്ഷനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ എന്ന് നടിച്ചായിരുന്നു അയാൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് അയാൾ എത്ര പ്രകടമായിട്ടാണ് ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കുക അതും യാതൊരു എളുപ്പമില്ലാതെ മനോരമ ഒരു മുഖ്യധാര മാധ്യമത്തിൽ അവരുടെ ചാനൽ ചർച്ചയിൽ കയറിയിരുന്നു താലിബാനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു മടിയുമില്ല ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഏത് കാലഘട്ടത്തിലൂടെയാണ് ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നോർത്ത് ഉള്ളിൽ ഭയം തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നു താലിബാനെ വെള്ളപൂശാൻ വേണ്ടി താലിബാനെ ന്യായീകരിക്കാൻ വേണ്ടി താലിബാനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ആ മനുഷ്യൻ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നു ഒരു ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തക ഒരിക്കൽ താലിബാൻ്റെ പിടിയിൽ അകപ്പെടുകയും മൂന്ന് മാസത്തോളം അവരുടെ പിടിയിൽ കഴിയുകയും അതിനുശേഷം മോചിതയാകുകയും ചെയ്തപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്രേ താലിബാൻ വളരെ നല്ലവരാണ് അവർ എന്നെ ഒന്നു നുള്ളിപ്പോലും നോവിച്ചില്ല എന്ന് അതിനുശേഷം അവർ അവരുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു ചെല്ലുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നൊക്കെ അയാൾ വലിയ ആനക്കാര്യം പോലെ ഇങ്ങനെ പറയുന്നു ഷാനിയാണ് ആ ചർച്ച നിയന്ത്രിച്ചത് അവർ നല്ല ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്തു ആ കാര്യത്തിൽ ഷാനിയെ അഭിനന്ദിച്ചേ മതിയാവും ഷാനി പറഞ്ഞത് ഈ ഒരെണ്ണം നല്ലത് പറയാനുള്ളപ്പോൾ മറു സൈഡിൽ ആയിരവും ലക്ഷവും കോടികളും തിരിച്ചു പറയാനുണ്ട് എന്നാണ് ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരു സ്ത്രീയെ അവർ ഒന്നും ചെയ്ത് കാണില്ലായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്റ്റോക്ക് ഹോം സെൻറ്റർത്തിൻ്റെ ഭാഗമായിരിക്കാം എന്താണ് ഈ സ്റ്റോക്കോം സെൻറ്റർ എന്നല്ലേ നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ ഫാദർ ഉഴുന്നാൽ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ വർഷങ്ങളോളം ഐ എസിൻ്റെ പിടിയിലായി ഒടുവിൽ നമ്മുടെ മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമാജിയുടെ ഇടപെടലിൽ ഒടുവിൽ മോചിതനാവുകയും അദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവിടുകയും പിന്നീട് അദ്ദേഹം മാധ്യമത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ഐ എസ് വളരെ നല്ലവരാണ് അവർ അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നില്ല എന്നൊക്കെ അതിനാണ് ഈ സ്റ്റോക്കോം സിൻഡ്രം എന്ന് പറയുന്നത് കുറേ കാലം ഒരാളുടെ അടിമയെ പോലെ കഴിഞ്ഞിട്ടൊടുവിൽ ആ യജമാനോട് തോന്നുന്ന യജമാന ഭക്തിയും യജമാനും ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന് തോന്നലുണ്ടാവുകയും ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് സ്റ്റോക്കോം സിൻഡ്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ അങ്ങനെ ബാധിച്ച ഒരു വ്യക്തിയായിരുന്നിരിക്കണം ഈ സ്ത്രീ ആ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് താലിബാനെ മഹത്വവൽക്കരിക്കാൻ ഒ അബ്ദുള്ളയെ പോലെ ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ ഇന്ന് അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഇടാറുണ്ട് അഭിപ്രായം പറയാറുണ്ട് പക്ഷേ എല്ലാ തവണയും അദ്ദേഹത്തിന് ഏറിൽ പോകാൻ മാത്രമേ നേരമുള്ളൂ കാര്യം അത്രമാത്രം മാനുഷികവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ് കുറേ കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ നടപടികൾ അപ്പോൾ ഇതേപോലെയുള്ളവർ ഈ സമൂഹത്തിൽ നിരവധി ഉണ്ടായിരുന്നു ഇവരെയൊക്കെ അവരുടേതായിട്ടുള്ള അവസരം വരാൻ വേണ്ടി കാത്തു കാത്തിരിക്കുകയായിരുന്നു ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ സമൂഹത്തിൽ വലിയ സ്വാധീനമോ അല്ലെങ്കിൽ ഈ ഇന്ന് കാണുന്ന അത്രയും ആൾക്കൂട്ട പിന്തുണയോ ഇന്ന് ഇല്ലായിരുന്ന കാലത്ത് അവർ അവരുടെ ആ ത്ഷഷ്ടയും കൂർത്ത പല്ലുകളുമൊക്കെ ഉള്ളിൽ തന്നെ അടക്കി വെച്ച് നിഷ്പക്ഷൻ്റെ മൂടുപടം അടിഞ്ഞായിരുന്നു നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ആ അത്തരക്കാർക്ക് നിരവധി പിന്തുണകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് പലരും ഭയമില്ലാതെ മടി കൂടാതെ തന്നെ അത് തുറന്നു പറയുന്നുണ്ട് ഓർക്കുക അവർ പലപ്പോഴും പറയുന്ന സംഘപരിവാർ ഫാസിസം നിലനിൽക്കുന്ന ഇന്ത്യയിലാണ് അവർ ഇത് കാണിക്കുന്നത് എന്ന് ഓർക്കുക എന്നിട്ടും അവർക്കിവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്നു അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകൾ ഓ അബ്ദുള്ളയെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത് ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിക്കണം ഓ അബ്ദുള്ളമാർ ഒന്നല്ല ഒരായിരം കാണും അവരോരോരുത്തരും ഓരോ അവസരം കിട്ടാൻ വേണ്ടി കാത്തു കാത്തിരിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ ഓ അബ്ദുള്ളമാർ നിരവധി ഉണ്ടാവുന്നതും നല്ലതാണ് ആദ്യന്തികമായി അത് നമ്മുടെ രാജ്യത്തിന് ഗുണമേ ഉണ്ടാവൂ കാര്യം മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട് കണ്ടാലും കേട്ടാലും ഒന്നും മലയാളി പഠിക്കില്ല കൊണ്ടറിയണം ഇപ്പോൾ മലയാളികൾ കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഓ അബ്ദുള്ളമാർ ഉണ്ടാവണം അവർ ഇതേപോലെ യാതൊരു എളുപ്പമില്ലാതെ മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് വന്നിരുന്ന് ഐ എസ്സിനെയും താലിബാനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മാത്രമേ മലയാളികൾക്ക് അവർ അകപ്പെട്ട ആ ആപത്തിൻ്റെ ചുഴിയുടെ ആഴവും വ്യാപ്തിയും മനസ്സിലാവൂ വെബ്ഡസ് തത്വമോ ന്യൂസ്